കണക്കിനെയും കലയെയും ചേർത്ത് പിടിച്ച് ഒരു അധ്യാപകൻ. ആളൂർ കല്ലേറ്റുംകര സ്വദേശി കീറ്റിക്കൽ ജോൺ ജോസഫാണ് ഗണിതശാസ്ത്രത്തെയും ചിത്രരചനയെയും തൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തുന്നത്. കല്ലേറ്റുംകര BBMH സ്കൂളിൽ കഴിഞ്ഞ 22 വർഷത്തോളമായി ഗണിതശാസ്ത്ര അധ്യാപകനായി ജോലി ചെയ്യുന്ന ഇദ്ദേഹം തൻ്റെ കരവിരുതിൽ നിരവധി ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾക്കാണ് രൂപം നൽകിയത്. അവധി ദിവസങ്ങളിലും രാത്രിയിലുമാണ് ചിത്രരചനയ്ക്കായി ഇദ്ദേഹം സമയം കണ്ടെത്താറ്. ചിത്രരചന ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലാത്ത ജോൺ ജോസഫ് സ്കൂൾ പഠനകാലം മുതലാണ് ചിത്രരചനയിൽ ഏർപ്പെട്ടിരുന്നത്. ആദ്യകാലങ്ങളിൽ വാട്ടർ കളർ ഉപയോഗിച്ച് പേപ്പറുകളിലായിരുന്നു ചിത്രങ്ങൾ വരച്ചിരുന്നത്. പിന്നീട് ആക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് ക്യാൻവാസിലേക്ക് മാറ്റി. ബൈബിളിനെ ആസ്പദമാക്കിയുള്ള ചിത്രങ്ങളായ തിരുവത്താഴം, തോമസ് ലീഹ യേശുവിന്റെ മുറിവിൽ സ്പർശിക്കുന്ന ചിത്രം, ക്രൂശിതനായ യേശു ക്രിസ്തു, മനുഷ്യന്റെ പരിണാമത്തിന്റെ ചിത്രം, ഹിരോഷിമയിലെ അണുബോംബ് സ്ഫോടനം, യുദ്ധഭൂവിൽ ജീവൻ വെടിഞ്ഞ ജവാന്റെ ചിത്രം, സ്വിറ്റ്സർലാൻഡിലെ മാറ്റർഹോൺ പർവ്വതനിരകൾ, ഭൂമി ശിരസിലേന്തിയ അറ്റ്ലസ് ദേവന്റെ ചിത്രം തുടങ്ങി നിരവധി ചിത്രങ്ങൾക്കാണ് ജോൺ ജോസഫ് ഇതിനകം തന്നെ ജീവൻ നൽകിയത്. താൻ ഇതിനോടകം തന്നെ വരച്ച ചെറുതും വലുതുമായ 60 ചിത്രങ്ങൾ കൊണ്ട് വീടിന്റെ അകത്തളങ്ങളെ മനോഹരമാക്കിയിട്ടുണ്ട് ഈ അധ്യാപകൻ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ ഈ ചിത്രരചനയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ചിലരൊക്കെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളൂ. പിന്നെ അത് പ്രായമായിട്ടും ഞാനതങ്ങനെ കൈവിട്ടിട്ടില്ല, അത് കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. ഞാനൊരു ഗണിത അധ്യാപകനാണ്, എനിക്ക് ജോമെട്രിയിലും ചിത്രങ്ങളൊക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഈ ടാലൻറ്റ് എനിക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് സർക്കിളോ ട്രയാങ്കിളോ അങ്ങനെയുള്ളൊക്കെ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് എനിക്കത്ര ഒരു നീറ്റായിട്ടുള്ളൊരു ചിത്രം പെട്ടെന്ന് ബോർഡിൽ വരയ്ക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഗുണം ഇതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അധികം ലാൻഡ്സ്കേപ്പ് ചിത്രങ്ങളാണ് ഞാൻ ചൂസ് ചെയ്യാറ്, കാരണം അതിൽ കുറേ ഐഡിയാസ് എനിക്കുണ്ട്. തനിമ ഇരിങ്ങാലക്കുടയിലടക്കം നിരവധി സ്ഥലങ്ങളിൽ ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ വൃക്ഷങ്ങളുടെ വേരുകൾ കൊണ്ടും മരങ്ങൾ കൊണ്ടും നിരവധി കരകൗശല വസ്തുക്കളും അലങ്കാര വസ്തുക്കളും നിർമ്മിക്കുന്നുമുണ്ട് ഇദ്ദേഹം. വിദ്യാർത്ഥികളിൽ പഠനത്തോടൊപ്പം കലാപരമായ കഴിവുകൾ കൂടി വളർത്തിയെടുക്കണമെന്ന ആഗ്രഹത്താൽ വിദ്യാർത്ഥികൾക്കായി സൗജന്യമായി ചിത്രരചനാ ക്ലാസും നൽകാറുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയായി ഭാര്യ ഷൈജയും മക്കളായ അന്നയും ജോസഫും കൂട്ടായുണ്ട്. ഈ കെട്ട കാലത്ത് ഒരു അധ്യാപക ദിനം കൂടി കടന്നു പോകുമ്പോൾ സ്കൂളിലെത്തി വിദ്യാർത്ഥികളുടെ അടുത്തിരുന്ന് ക്ലാസ് എടുക്കാൻ കഴിയാത്ത വിഷമത്തിലാണ് ഇദ്ദേഹം.